ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോണതൊരു പാലക് പനീറിൻ്റെ കറിയാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാലക്ക് ഇതൊരു ക്ലീൻ ചെയ്തതിന് ശേഷം 300 ഗ്രാം ഉണ്ട്. ഒണിയൻ 2 എണ്ണം വലുത്, ജിഞ്ചർ 1 ടേബിൾ സ്പൂൺ ചെറുതാക്കി കട്ട് ചെയ്തത്, ഗാർലിക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതാക്കി കട്ട് ചെയ്തത്, പട്ട 1 കഷ്ണമാണ് ഞാൻ 2-3 ചെറിയ കഷ്ണമാക്കി ഇട്ടത്, 3 ഗ്രാമ്പൂ, 3 ഏലക്കായ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 കഷ്ണം പകുതി ലിംബു, പിന്നെ കുറച്ച് കസൂരി മേത്തി, അതൊരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. ഓയില് 3 ടേബിൾ സ്പൂൺ, തക്കാളി 2 എണ്ണം മീഡിയം, അതിൻ്റെ പ്യൂരേ ആക്കിയതിന് മിക്സിയിലിട്ടിട്ട്, പിന്നെ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റാണ് 50 ഗ്രാമാണ്, 50 ഗ്രാം വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചെടുത്തതിന്, ഉപ്പ് പാകത്തിന്, പിന്നെ പനീർ 200 ഗ്രാം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഈ ഹോൾ മസാല ഇടാം. ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം ചെറുതാക്കി കട്ട് ചെയ്ത ഒണിയൻ ഇടാം. ഇതൊന്ന് വേവണം, സോഫ്റ്റ് ആവണം ഈ കണ്ട. പിന്നെ നമുക്ക് വേറൊരു അടുപ്പിൽ, ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട്. അത് നമുക്ക് ഈ പാലക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിൽ ഒന്ന് തിളയ്ക്കുമ്പോൾ അതിലിടണം. അപ്പം അതിലേക്ക് നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. കുറച്ച് ഉപ്പ് ഇടണം. അതൊന്ന് സോഫ്റ്റ് ആവാനും അതിൻ്റെ കളറ് ഗ്രീൻ കളർ തന്നെ അയക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തിളയ്ക്കണവരെ കഴിക്കും. ഒണിയൻ ഒരുവിധം വാടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. അതൊന്ന് നല്ലോണം മൂക്കണം. അപ്പോഴേക്കും നമ്മുടെ വെള്ളം അവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാലക്ക് ഇടാം. ഈ പാലക്ക് നല്ലോണം ഒന്ന് വെള്ളത്തിലേക്ക് ഇതായതിന് ശേഷം ഒരു മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കണം, ഗ്യാസ് ഓഫ് ചെയ്യും. അതിന് ശേഷം അതെടുത്തിട്ട് ചിൽഡ് വാട്ടറിൽ ഇടണം, ഐസ് വെള്ളത്തിൽ. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ച് എടുക്കണം നന്നായിട്ട്. ഇപ്പോൾ വെള്ളുള്ളി മിഞ്ചിയും ഒരുവിധം മൂത്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ പ്യൂരേ ഇതിലേക്ക് ഒഴിക്കാം. ഇതിലത്തെ വെള്ളത്തൊന്ന് വെട്ടി ഇതൊന്ന് വേകണം, അതുവരെ നമുക്ക് വേസ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ടൊമാറ്റോ പ്യൂര ഒഴിച്ചതൊക്കെ ശരിയായിട്ടുണ്ട്, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാലക്ക് ഇത് അരച്ചത് ചിൽഡ് വാട്ടറിലിട്ട് ഉടനെ എടുത്ത് അരച്ചു. ഇങ്ങനെ ഇരിക്കും അത്. ഇതിന് ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ അതിൽ മുന്നായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ഇടണം. അത് കഴിഞ്ഞിട്ട് ഈ മഞ്ഞൾപ്പൊടി ഇടണം. ഒരു സെക്കൻഡ് അതിൻ്റെ മണമൊന്ന് പോയതിന് ശേഷം നമുക്ക് ഈ ഗ്രേവി ഒഴിക്കാം. മുളക് പൊടിയുടെ കുപ്പപ്പൊടി ഇപ്പോൾ നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിക്കാം. മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം.
ചാറ് കഴുകിയ വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പനീറൊന്ന് ചെറുതാക്കി ചൂടാക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു കുറച്ചൊരെണ്ണ ഒരു മയത്തിന് വേണ്ടിയിട്ട് ഒഴിക്കുക. കഴിഞ്ഞിട്ട് ഈ പനീർ ഒരേ കഷ്ണമായിട്ട് വെറുതെ ഒന്ന് ചൂടായാൽ മതി. ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട് സൈഡൊക്കെ. അപ്പൊ നമുക്ക് അത് എടുത്തിട്ട് വിഭജിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവി ഒരു വിധം തയ്യാറായി കഴിഞ്ഞു. അതിൽ ഉപ്പ് ഉപ്പ് ആവശ്യത്തിനിടുക. കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ലിംബു നീര്, ചെറിയ ലിംബുവിൻ്റെ ഹാഫ്. അതിനുശേഷം അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ, കാഷ്യൂ നട്ട് പേസ്റ്റ്, അതൊഴിക്കുക. കാഷ്യൂ നട്ട് പേസ്റ്റ് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് ചൂടാക്കി വെച്ചിരിക്കുന്ന പനീർ ഇടാം. കുറച്ച് ബ്രൗൺ ആക്കി വെക്കുന്നുണ്ട്, കുറച്ച് അതിടാം. പനീറിട്ട് ഇളക്കുക. അങ്ങനെ ഒരു തിള സൈഡിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ബാക്കി കുറച്ച് ഗരം മസാല ഇടാനുണ്ട്. ഗരം മസാല ഇടാം, കസൂരി മേത്തി. ഇത് ഉലുവത്തൈ പൊടിച്ചതാണ്, നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു. എല്ലാ മുളകളിലും കിട്ടിപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് നെയ്യിലോ അല്ലെങ്കിൽ ബട്ടറിലോ മൂപ്പിച്ചെടുക്കുക, നല്ലോണം ബ്രൗൺ ആയിട്ട്. ഇതെൻ്റെ ഒരു ടിപ്പാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇതിടെ ഗ്യാസ് ഓഫ്, നമ്മുടെ കറി തയ്യാറായി. പാലക് പനീർ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ എത്ര പ്രാവശ്യം കണ്ടാലും നിങ്ങൾ ഒരു പ്രാവശ്യം മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. ശരി, എന്നാൽ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.